ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ഹർജിയിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. രണ്ടാഴ്ചക്കകം കേന്ദ്ര സർക്കാർ മറുപടി ഫയൽ ചെയ്യണം. അതുവരെ തുടർ നടപടികൾ സ്വീകരിക്കരുത് എന്ന നിർദ്ദേശം നൽകണമെന്ന ഹർജിക്കാരുടെ ആവശ്യം പക്ഷേ കോടതി അംഗീകരിച്ചില്ല. വിവരങ്ങളുമായി എം എസ് അനീഷ്കുമാർ ചേരുന്നു. അനീഷ്, ഈ പരിഷ്കാര നടപടികളുമായിട്ട് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർക്ക് മുന്നോട്ട് പോകാം, പക്ഷേ കേന്ദ്രത്തിന്റെ നിലപാടറിയണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെ? അങ്ങനെ തന്നെയാണ് സനീഷ്. രണ്ട് ഹർജികളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നത്. ഒന്ന് കെ പി സി സെക്രട്ടറി കെ പി നൌഷാദ് അലിയും മറ്റൊന്ന് കവരത്തി സ്വദേശിയായ മുഹമ്മദ് സാദിഖ് എന്നയാളും സമർപ്പിച്ച ഹർജിയാണ്. ഇതിൽ മുഹമ്മദ് സാദിഖിന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നത് ലക്ഷദ്വീപ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് റെഗുലേഷൻ നിയമമാക്കി മാറ്റുന്നതിലെ പൊതു തെളിവെടുപ്പ് നടപടികൾ നിർത്തിവെക്കണം, ഒപ്പം നിലവിൽ മുന്നോട്ട് പോകുന്ന ഭരണപരിഷ്കാര നടപടികളിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റർ പിൻവലിക്കണം എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യം അടിയന്തരമായി കോടതി പരിഗണിച്ചില്ല. ഈ പരിഷ്കാര നടപടികളുമായി ഭരണകൂടത്തിന് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഇന്നത്തെ വിധിയിൽ നിന്നും ഇന്നത്തെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒപ്പം രണ്ടാഴ്ചക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മറുപടി കേന്ദ്ര സർക്കാർ നൽകണം. ഈ അതായത് ഭരണപരിഷ്കാര നടപടികളിൽ തുടർ നിലപാട് അറിയിക്കാനാണ് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്നും വരുമ്പോഴും ഈ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ലക്ഷദ്വീപ് എം പി അടക്കമുള്ളവർ നിരന്തരം കേന്ദ്രത്തെ ബന്ധപ്പെടുന്നെങ്കിലും ഭരണകൂടത്തിന്റെ ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നായി വന്നിട്ടില്ല. ഒപ്പം എന്നാൽ ജില്ലാ കളക്ടർ ഇന്നലെ ലക്ഷദ്വീപ് കളക്ടർ ഇന്നലെ കാര്യങ്ങൾ വളരെ വിശദമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മുന്നോട്ട് പോകുന്ന നടപടികളുമായി ലക്ഷദ്വീപ് ഭരണകൂടം മുന്നോട്ട് തന്നെ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷദ്വീപിലും ഇപ്പോൾ പ്രതിഷേധം കടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. സനീഷ്. ശരി, നന്ദി അനീഷ്. വിവരങ്ങൾക്ക്, ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ഹർജികൾ കോടതി പരിഗണിച്ചു. അതിന്മേൽ വിശദമായിട്ടുള്ള മറുപടി വിശദീകരണം വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാഴ്ചക്കകം ആ വിശദീകരണം ലഭ്യമാകണമെന്ന് ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ രണ്ടാഴ്ച വരെ ഈ പരിഷ്കരണ നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടണം എന്ന ഹർജിക്കാരുടെ ആവശ്യം പക്ഷേ കോടതി അംഗീകരിച്ചില്ല.